ആത്മീയവും ശാരീരികവുമായ വളരെ ക്ഷതങ്ങൾ ഏറ്റൊരു പ്രവാചകനാണ് ജെറമിയ. കണ്ണീരും മഹിമയും അണിഞ്ഞ പ്രവാചകൻ. ക്രിസ്തുനാഥൻ വീണ്ടും വന്ന ജെറമിയ ആയിരിക്കാമെന്ന് പോലും പലരും കരുതിയിരുന്നല്ലോ. മത്തായി 16:14. നാഥനോട് അത്ര സാമ്യമുള്ള ഒരു പഴയ നിയമ വ്യക്തിത്വം തന്നെയാണ് ജെറമിയ. ഇന്ന് ജെറമിയയുടെ ഒരു രോദനമാണ് നാം കേൾക്കുന്നത്. 18:18-23 നാലാമത്തെ വിലാപം. ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നവൻ ഉത്തരോത്തരം ശക്തി പ്രാപിച്ചു വരുന്നതായിട്ടാണ് ജെറമിയയ്ക്ക് തോന്നുന്നത്. അവർ അവനെ വളഞ്ഞിട്ട് പിടിക്കാനും പ്രതികാരം ചെയ്യാനും അണിനിരക്കുകയും ചെയ്യുന്നു. ഈ സമയമെല്ലാം ദൈവം തിരോഭവിച്ചതുപോലെ, അദൃശ്യനായതുപോലെ. എങ്ങനെ ജെറമിയയുടെ ഹൃദയം നുറുങ്ങാതിരിക്കും? ദുഷ്ടന്മാർക്കാണോ അതോ നീതിമാന്മാർക്കാണോ ദൈവിക ശാന്തി സംലബ്ധമാകാൻ പോകുന്നത്? നിരാശയും നീരസവും തുടിക്കുന്നതെന്ന് തോന്നുമ്പോഴും ഒരു വേള പോലും പ്രത്യാശ മങ്ങാത്ത പ്രാർത്ഥനയാണ് ജെറമിയയുടേത്. കാരണം ദൈവം എങ്ങനെ ഉടൻ തന്നെ ഇടപെടുമെന്ന് അവന് വ്യക്തമായ കാഴ്ചയും തിരിച്ചറിവുമുണ്ട്. പഴയ നിയമത്തിലെ നിയമാവർത്തന ചരിത്ര ഗ്രന്ഥങ്ങളിൽ രൂഢമൂലമായ ഒരു താക്കീതാണ് പ്രവാചകരോട് കാണിക്കുന്ന അവഹേളനവും പ്രവാചകരിലൂടെ ദൈവം അരുൾ ചെയ്യുന്നവ നിരാകരിക്കുന്നതിന്റെ പരിണത ഫലങ്ങളും. ഇസ്രായേൽ, യൂദയ രാജ്യങ്ങൾ വൈദേശിക ആക്രമണത്തിൽ തകർന്നടിഞ്ഞ സന്ദർഭങ്ങളിൽ ഈ പ്രവാചക നിഷേധം അതിന്റെ ഉച്ചസ്ഥായിയിലായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിന് ഒരു നിയമാവർത്തന സ്വഭാവമുള്ളതുകൊണ്ട് ക്രിസ്തുനാഥൻ തിരസ്കരിക്കപ്പെടുന്നതിനെ കുറിച്ച് ധാരാളം പ്രസ്താവനകൾ അതിലുണ്ട്. ഇന്ന് മത്തായി 20:17-28 അധ്യായങ്ങളിൽ ഈശോ താൻ ഏൽക്കാനിരിക്കുന്ന തിരസ്കരണവും മർദ്ദനവും മരണവും പ്രവചിക്കുകയാണ്. ജെറമിയയുടെ വിലാപം പോലെ തന്നെ നാഥന്റെ രക്തത്തിനായി പതിയിരിക്കുന്ന അവന്റെ ജനം. എന്നാൽ ഈ പറഞ്ഞതിന്റെയൊക്കെ സാങ്കത്യം മനസ്സിലാക്കാതെ യാക്കോബും യോഹന്നാനും മഹത്വത്തിലേക്കുള്ള ബൈപ്പാസ് റോഡ് എടുക്കുകയാണ്. ക്രിസ്തുവിന്റെ സഹനത്തിൽ പങ്കുചേരാതെ അവന്റെ മഹത്വത്തിൽ വിരാജിക്കാനാകില്ല എന്ന് അവർ ഗ്രഹിക്കാതെ പോകുന്നു. അതുകൊണ്ടാണ് നാഥൻ അവരോട് ചോദിക്കുന്നത്, എന്റെ പാനപാത്രത്തിൽ നിന്ന് ഞാൻ കുടിക്കുന്നത് കുടിക്കാൻ നിങ്ങൾക്കാകുമോ എന്ന്. കഴിഞ്ഞ ഞായറാഴ്ച സങ്കീർത്തനം 116 ധ്യാനിക്കവേ നാം ഈ ചിന്ത ചേർത്ത് വെച്ചിരുന്നു. രക്ഷയുടെ പാനപാത്രം, മട്ടുവരെ ഊറ്റിക്കുടിക്കേണ്ട തിക്തരസം നിറഞ്ഞ രക്ഷയുടെ പാനപാത്രം. അത് നുകർന്നുകൊണ്ട് വേണം നാം ഇന്ന് സങ്കീർത്തനം 31 വായിക്കാൻ. അങ്ങേ കയ്യിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന നാഥന്റെ അന്ത്യപ്രാർത്ഥനയുടെ ധ്വനിയുള്ള സങ്കീർത്തനമാണിത്. കഠിനമായ ദുഃഖം കനം തിങ്ങുമ്പോഴും പ്രത്യാശയുടെ ദ്രുതചലനങ്ങൾ നടമാടുന്ന ഒരു സങ്കീർത്തനം. വിശുദ്ധമായ ഓർമ്മകളിലേക്കും ആസന്നമായ നന്മകളിലേക്കും നമ്മുടെ ആത്മാവിനെ ഉയർത്തുന്ന പ്രത്യാശ. ഇന്നിന്റെ വേദനകൾക്ക് ആത്മാവിനെ തളച്ചിടാനാകില്ല. ഈ പ്രാർത്ഥന ക്രിസ്തുനാഥന്റെ തന്നെ സ്വരത്തിലാണ് നാം പ്രാർത്ഥിക്കുന്നത്. അവന്റെ കയ്പുള്ള കാസ നുകർന്നുകൊണ്ട് തന്നെയാണ് നാം പ്രാർത്ഥിക്കുന്നതും. അവൻ വരുവോളം പ്രത്യാശാഭരിതരായി തന്നെ ഒരേ മനസ്സോടെ. പുത്രന് മാത്രമേ പിതാവിനോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാവൂ പുത്രൻ വെളിപ്പെടുത്തിയവർക്കും. മത്തായി 11:27. കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചതുപോലെ ദൈവത്തിന്റെ സ്നേഹാർദ്രമായ നെഞ്ചിലാണ് പുത്രൻ നിലകൊള്ളുന്നത്. അവിടെ നിന്നാണ് അവൻ നമ്മെ പിതാവിന് വെളിപ്പെടുത്തി തരുന്നത്. അവിടേക്കാണ് നമ്മെ ചേർത്തണയ്ക്കുന്നതും. യോഹന്നാൻ 1:18. ആ സ്നേഹം ചൊരിയപ്പെട്ടതുകൊണ്ടാണല്ലോ നാം പ്രത്യാശാഭരിതരാകുന്നത്. റോമർ 5. നമ്മെ ജീവിപ്പിക്കുന്ന പ്രത്യാശ. റോമർ 8.